ഹലോ സാജൻ സക്രി ആണോ? അതെ, നിന്നെ ഇന്നലെ തന്തക്ക് വിളിച്ചാ ഞാനായിരുന്നു. എന്നെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ആദ്യമേ പറയാം, നീ മര്യാദ യൂസ് ചെയ്തില്ലെങ്കിൽ തന്തക്കും തളക്കും വിളിച്ചിട്ട് ഞാൻ വന്നിട്ട് നിന്റെ ഓഫീസിൽ വന്നിട്ട് തല്ലി ഞാൻ വന്ന് തല്ലായിട്ട് പോരുള്ളൂ. ലോകത്തുള്ള എല്ലാരും തന്തക്കും തളക്കും വിളിക്കുന്ന കാരണം അധികാരം പോയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത അതിന്റെ തെളിവാണ് നിന്റെ ഞാനൊരു വാട്സ്ആപ്പ് ഇതിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കമന്റിൽ ഇട്ടത് ലിങ്ക് നീ എന്നെ ഡിലീറ്റ് ചെയ്ത് കളയണത്. നിന്നെ ഞാൻ ക്ഷണിക്കുന്നു, എന്റെ ഓഫീസിലേക്ക് നിന്നെ ഞാൻ തല്ലാൻ ക്ഷണിക്കുന്നു. നക്കാപ്പിച്ച മാത്രം ജീവിച്ച നക്കാപ്പിച്ച മാത്രം ജീവിക്കുന്ന പല അറിയിച്ചറിയാൻ നിന്റെ ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. എന്നിട്ട് ഒരാളെ തള്ളക്ക് വിളിക്കുമ്പോ അവന്റെ തിരിച്ചുള്ള ആ ഒരു റിയാക്ഷൻ അത് എന്താ നിന്നെ കാണിച്ചു തരാം. അതിനോട് ഞാൻ വരുന്നുണ്ട് നിന്റെ ഓഫീസിൽ. എന്റെ പേര് ശ്യാം സേവിയർ എന്നാണ്. ഞാൻ പരബ്രഹ്മയുടെ മരുന്ന് കഴിച്ച് അസുഖം മാറി നിന്നോട് ഞാൻ പറഞ്ഞു. നിന്റെ തന്തയാണെന്ന് കരുതിയാണ് ജീവിതത്തിൽ നീ താണ പോലും പറയില്ല. നീ താളണ്ട പോലും നീ പേടിക്കുക. അതേപോലെ പണിയാ നിനക്ക് തരാം. നേരിട്ട് നിന്റെ ഓഫീസിൽ ഫേസ് ടു ഫേസ് സംസാരിക്കാം. വേഗം പറഞ്ഞിട്ടാന്ന് മാറി നിന്റെ ഓഫീസിൽ ഞാനതല്ലേ വ്യക്തമായി എന്റെ പേഴ്സണൽ നമ്പറിൽ നിന്നെ വിളിച്ചെടുത്ത് പറയണത്. എന്നിട്ട് നീ എന്തൊക്കെ ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ പറയുന്നില്ല. നീ സാധാരണ ഒരു ആളെ തള്ളക്ക് വിളിച്ചാൽ എന്താണ് അവൻ പ്രതികരിക്കണം. അല്ലേ, നീ എന്നെ വിളിച്ച് വിളിച്ചത് ഞാൻ അല്ല നിന്റെ തള്ളത്തും വിളിച്ചത് നിന്റെ അപ്പൻ ഞാനാണെന്ന് കരുതിയല്ലേ നിന്റെ അമ്മയോട് ചോദിക്കുക. ഞാൻ നിന്റെ അപ്പനല്ല നീ ചോദിക്കുക. നിന്റെ അപ്പനല്ല ന്യൂസ് വായന ഇന്നത്തോടെ നിന്റെ ഈ മറുതാണ മലയാളി ഇന്നത്തോടെ തീർന്നു. ഇന്ന് അവസാനം എല്ലാ ദിവസവും വായിച്ചു തീർത്തോ. നീ നാളെ കൊല്ലുവോ? നാളെ കൊല്ലു. നിന്നെ കൊല്ലാൻ കക്കൂസ് വിളിച്ചിട്ട് ജയിലിൽ പോണ്ട കാര്യമൊന്നും എനിക്കില്ലേ വായിപ്പിക്കണം. ന്യൂസ് അല്ല, വേറെ വലുത് വായിപ്പിക്കണം. നിനക്ക് അതിനെ പറ്റുള്ളൂ. നീ എന്നെ കൊല്ലത്തില്ല, പിന്നെ നീ എങ്ങനെ നിർത്തുന്നേ? നിന്നെ ശരി, നമസ്കാരം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പൊൻപുലരിയിൽ ഞാൻ കേട്ട ഒരു തെറിവിളിയുടെ എഡിറ്റഡ് വേർഷനാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. വിളിച്ചയാളുടെ പേര് ശ്യാം എന്നാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. അയാൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, കുറേ ചീത്ത വിളിച്ചിരുന്നു. ഞാനും കുറേ ചീത്ത വിളിച്ചു. ഇന്നും ഞാൻ കുറേ ചീത്ത തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. തെറിവിളി പലതും കേൾപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അദ്ദേഹം എന്തായാലും നാളെ എൻ്റെ ഓഫീസിലെത്തുമെന്നും എനിക്കിനി ഒരിക്കലും വാർത്ത വായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കൊല്ലുകയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊല്ലുന്നത് അയാൾക്ക് നിലവാര തകർച്ചയായതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇനി വീഡിയോ ഒന്നും ചെയ്യാൻ സാധ്യമാവില്ല. അവസാനത്തെ ദിവസമായിരിക്കും ഇന്നെടുത്തോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. നാളെ അദ്ദേഹം വരുമെന്നും എന്നെ കൊല്ലുകയല്ലെങ്കിൽ എൻ്റെ നാവ് പിഴുതെടുക്കുമെന്നുമൊക്കെ ഞാൻ കരുതുന്നു. ചെയ്യട്ടെ, അങ്ങനെ ചെയ്യുമെന്ന് കരുതി തന്നെയാണല്ലോ ഈ പണിയുമായി ഞാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇയാൾ ഇന്നലെ എന്നെ ടെലിഫോണിൽ വിളിക്കുന്നു. ആദ്യമായി ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനു മുമ്പ് തെറിവിളി തുടങ്ങുന്നു. എന്താണ് വിഷയം? അയാൾ ഒരു വാർത്തയുടെ അടിയിൽ കമൻ്റ് ഇട്ടത്. ഏത് വാർത്ത എന്നുപോലും അയാൾ പറയുന്നില്ല. ആ വാർത്തയിലെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. ഞാൻ സത്യം പറയട്ടെ, ഞാൻ വാർത്തകളെ കമൻറ്റ് വല്ലപ്പോഴേ കാണാറുള്ളൂ. ഡിലീറ്റ് ചെയ്യുന്ന ജോലി എൻ്റെതല്ല. പച്ചത്തെറിയാണെന്നുണ്ടെങ്കിൽ, നിയമത്തിന് വിരുദ്ധമായതാണെങ്കിൽ, ഇവിടെ സംവിധാനമുണ്ട്, അത് ഹൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹൈഡ് ചെയ്തതാവാം. എന്താണ് എന്ന് പോലും പറയാതെ അയാൾ എന്നെ കുറേ തെറിവിളിച്ചു. തെറിവിളിച്ചപ്പോൾ ഞാൻ പൊതുവെ പറയുന്നത്, ഞാൻ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കും. അത് സാധ്യമല്ലെങ്കിൽ പൊതുവെ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനാണോ എന്നോർത്താണ് എന്നെ തെറിവിളിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനല്ല, നിങ്ങളുടെ അമ്മയോട് ചോദിക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് അയാളുടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് അയാൾ വ്യാഖ്യാനിക്കുന്നതും പറയുന്നതും. ആയിക്കോട്ടെ, അതേ തുടർന്ന് അയാൾ വീണ്ടും വീണ്ടും തെറിച്ച ചീത്ത വിളിച്ചപ്പോൾ എൻ്റെ ഭാഷ മോശമായി. അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല. ഞാൻ വളരെ മോശമായി തന്നെ എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം ഇന്ന് വീണ്ടും വിളിച്ചു. ആ വിളിച്ചതിൻ്റെ എഡിറ്റഡ് വേർഷനാണ് ഞാൻ കേട്ടത്.
എന്തായാലും അദ്ദേഹത്തിൻ്റെ രണ്ട് സംഭാഷണത്തിനിടയിൽ പരബ്രഹ്മയുടെ കാര്യം പറയുന്നുണ്ട്. ഇദ്ദേഹം പരബ്രഹ്മയുടെ മരുന്ന് കഴിച്ച് അസുഖം മാറിയ ഒരാളാണ്. അതുകൊണ്ട് പരബ്രഹ്മയെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വികാരം പൊട്ടിയത്. എനിക്കും നിങ്ങൾക്കും ഈ ശബ്ദം കേട്ടവർക്കറിയാം, ഇദ്ദേഹം പരബ്രഹ്മയുടെ മരുന്ന് കഴിച്ച ഒരു നിഷ്കളങ്കനായ രോഗിയല്ല. നേരെ മറിച്ച് പരബ്രഹ്മ എന്ന് പറയുന്ന ആയുർവേദ തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ കൊട്ടേഷൻ സംഘത്തിൻ്റെ തലവനാണെന്ന്. അയാൾ മരുന്ന് കഴിച്ച് രോഗം മാറി, അതുകൊണ്ട് അയാൾ അതിനെക്കുറിച്ചൊരു കത്ത് കൊടുത്തതിന് ചീത്ത വിളിക്കണമോ? സ്വാഭാവികമാണ്. ഇവിടെയും അവസാനിച്ചില്ല. ഷൈൻ എന്നു പേരുള്ള ഒരാൾ എന്നെ കുറേ കാലം മുൻപ് പരസ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹം ഈ പരബ്രഹ്മയുടെ ആരാന്നാണെന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷേ പരബ്രഹ്മയ്ക്കൊരു പരസ്യം കൊടുക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ബന്ധപ്പെട്ടു. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഈ ഷൈൻ എന്ന് പറയുന്ന നമ്പറിൽ നിന്നൊരു കോൾ എനിക്ക് വരുന്നു. ആ കോളിൽ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഷൈജനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് തെറ്റായി ഉച്ചരിക്കുന്നവരോട് ഞാൻ സംസാരിക്കാറല്ല എന്ന് ഞാൻ പറഞ്ഞു, ഫോൺ കട്ട് ചെയ്തു. ഇന്ന് ഈ തെറിവിളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഷൈൻ എന്ന് പറയുന്ന നമ്പറുകാരനെ വിളിക്കുമ്പോൾ അദ്ദേഹം സാറോട് ആദരവോടുകൂടിയാണ് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ വാർത്ത തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരാണെന്ന് പറയാൻ തയ്യാറില്ല. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, എൻ്റെ പേര് ഷാദൻ സ്കറിയ, ഞാൻ ചീഫ് എഡിറ്ററാണ്, നിങ്ങളാരാണ്, ഞാൻ അവിടുത്തെ ടെലിഫോൺ എടുക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ടെലിഫോൺ എടുക്കുന്ന ആളുമായി എനിക്ക് സംസാരിക്കേണ്ടതില്ല. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ചീത്തയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഫോൺ വെച്ചു, എടാ വാടാന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ പരബ്രഹ്മയുടെ രണ്ടു പേർ, അവർക്ക് രണ്ടു പേർക്കും എന്നോട് പരാതി. ഈ പരാതിയുടെ കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു ഈപ്പൻ എന്ന് പേരുന്ന ഒരു വന്ധ്യവയോധികൻ എനിക്കൊരു കത്തയക്കുന്നു. ഈ കത്ത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതാ എൻ്റെ വിലാസത്തിൽ ഷാജൻ സ്കറിയ, മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ വി എ ഈപ്പൻ, ജെറോം സ്വത്ത്, പുത്തൻ ക്രൂസ്, എറണാകുളം. അഡ്രസ്സൊക്കെ ഉണ്ട്, ഫോൺ നമ്പരും ഉണ്ട്. ഇതാ ഈ വന്നിരിക്കുന്ന, ഞാൻ വെറുതെ ഉണ്ടാക്കിയതിൽ, ഈ കത്ത് എനിക്ക് വന്നിരിക്കുന്നതാണ്. എനിക്ക് വന്നിരിക്കുന്ന ധാരാളം കത്തുകളിൽ ഒന്നാണ് ഈപ്പൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കത്ത് ഞാൻ പത്രാധിപരോട് ചോദിക്കാമെന്ന പങ്ക്തിയിൽ കത്ത് ഉൾപ്പെടുത്തി. അതാണ് വിഷയം. അപ്പോൾ ആ പത്തിൽ പറയുന്നത്, ഞാൻ അങ്ങയുടെ ചാനലിൽ സ്ഥിരം കാഴ്ചക്കാരാണ്, അങ്ങയെ ചങ്കുറപ്പിനെ ഞാൻ അഭിനന്ദിക്കും. അതുപോട്ടെ, എൻ്റെ പേര് ഈപ്പൻ, 73 വയസ്സുണ്ട്, ഭാര്യ മരിച്ചു, ഒരു കെയർ ഹോമിലാണ് ജോലി ചെയ്യുന്നത്. അമ്പലപ്പുഴ കാക്കാഴം എന്ന സ്ഥലത്ത് പരബ്രഹ്മ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. യൂട്യൂബിൽ ചെന്നാൽ ഇത് കണ്ടെത്താൻ കഴിയും. അവൻ ഡയബറ്റീസ് മരുന്ന് കണ്ടുപിടിച്ചു എന്നും ഒരു മാസം കഴിച്ചാൽ ഡയബറ്റീസിന് മാറുമെന്നും ഭേദമാവുന്നില്ലെങ്കിൽ മണി ബാക്ക് തിരിച്ചിടാമെന്നും 6 മാസത്തെ മരുന്നിൻ്റെ വില 60,000 രൂപയാണെന്നും പറഞ്ഞു. അതായത് 60,000 രൂപയ്ക്ക് മരുന്നുണ്ടെന്നും കഴിച്ചാൽ ഡയബറ്റീസ് മാറുമെന്നും പറഞ്ഞ് ആണ് പരസ്യം കാണുന്നു. ആ പരസ്യം കണ്ട് 60,000 രൂപ കൊടുത്തും മേടിച്ചു. ഡയബറ്റീസ് മാറിയില്ല എന്ന് മാത്രമല്ല, ഡയബറ്റീസ് കൂടി. തിരിച്ചു ചോദിക്കുമ്പോൾ പൈസ തരുന്നില്ല. ഇതാണ് തർക്കം. ഞാൻ ഈ കത്ത് വായിച്ച് കേൾപ്പിച്ച് തല്ലതൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ ഈ പരബ്രഹ്മയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും അവിടെയും ഇവിടെയും കണ്ടിട്ടുണ്ട്, എന്നെ ഈ ആദ്യം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് അവരിൽ പലരും പത്മശ്രീ വരെ നേടി നടക്കുന്നത് കൊണ്ട് ഞാൻ ഗൗനിച്ചില്ല. പക്ഷേ ഇതൊരു കത്തൊരു വൃദ്ധൻ, 73 വയസ്സുള്ള ഭാര്യ മരിച്ചൊരു വൃദ്ധൻ, ഒരു കെയർ ഹോമിൽ കഴിയുന്നൊരു വൃദ്ധനെ ചതിച്ചപ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കത്ത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ കൊട്ടേഷൻ സംഘത്തെ അയച്ച് എന്നെ തെറിവിളിക്കുക. ആദ്യം കമൻറ്റ് ബോക്സിൽ വന്നായിരുന്നു യുദ്ധം, അത്രേ ഞാൻ കണ്ടില്ല. അതിലൊന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, ഞാൻ ആയുർവേദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഹോമിയോലോബിയുടെ കാശ് ഞാൻ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് പറയുന്നത് ആർസനിക് ആൽബം എന്ന പ്രതിരോധ മരുന്നിനെ കുറിച്ച് ഞാൻ, ഹോമിയോയിലെ ഔദ്യോഗികമായ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഭാഗമായുള്ള ഔദ്യോഗിക മരുന്നാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തത്. മാത്രമല്ല, ഈ മരുന്ന് എല്ലാ ഹോമിയോ ഡോക്ടർമാരും കൊടുക്കുന്ന ഔദ്യോഗികമായി ഹോമിയോ ചികിത്സാ സംവിധാനം അംഗീകരിച്ചിരിക്കുന്ന വെറും 5 രൂപ മാത്രമുള്ള മരുന്നാണ്. അതുകൊണ്ട് എന്ത് കമ്മീഷനാണ്? പക്ഷേ ഇത് കേരളത്തിലെ ആയുർവേദം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ആയുർവേദ ചികിത്സയുടെ സംവിധാനം നിന്ന് എല്ലാവരും കൊടുക്കുകയും ചെയ്യുന്ന മരുന്നാണ്. ഞാനെതിരല്ല, ഞാൻ ആയുർവേദത്തിനെതിരല്ല. പലരും മോഡേൺ മെഡിസിന് കാശ് മേടിച്ച് ഈ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ എതിർക്കാറുണ്ട്. ഞാൻ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും, യുനാനി മുതൽ എല്ലാ ഔദ്യോഗികമായ ചികിത്സാ സമ്പ്രദായങ്ങളും നാട്ടുവൈദ്യവും സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ തട്ടിപ്പുകാരം, എനിക്കറിയാം ഇവിടെ ഒരു സുകുമാരൻ വൈദ്യർ എന്ന് പറഞ്ഞൊരു വൈദ്യരുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഭാഗത്ത്, കാട്ടാക്കട സുകുമാരൻ വൈദ്യർ. അദ്ദേഹത്തിന് കാലെ തൊട്ട് വന്ദിക്കാൻ തുടങ്ങും. അദ്ദേഹം നാട്ടുവൈദ്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ആയുർവേദ പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് സകല രോഗവും മാറാറുണ്ട്. പക്ഷേ അദ്ദേഹം ആരെയും കൊള്ളയടിക്കില്ല, പരസ്യം ചെയ്ത് കോടികളുടെ കാശുണ്ടാക്കാൻ ശ്രമിക്കില്ല. ഇത് തട്ടിപ്പുകാരാണ് ആയുർവേദത്തിൻ്റെ പുറത്ത് വ്യാജമരുന്നുണ്ടാക്കി വിൽക്കുന്നത്. ഇത് വ്യാജമരുന്നാണ്. അതായത് നിങ്ങൾ ഇവർ പറയുന്ന 65,000 രൂപ കൊടുത്ത് മരുന്ന് മേടിച്ച് 6 മാസം കഴിച്ച് ഡയബറ്റീസ് മാറുമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആയുർവേദത്തിന് പറയാൻ കഴിയില്ല. അത് നിയമവിരുദ്ധമാണ്. അത് ആരെങ്കിലുമൊക്കെ കുറച്ച് പേർ പരസ്യത്തിന് കാശ് കൊടുത്താൽ ചെയ്യുന്നവരുണ്ടാവും, എന്നെ കിട്ടില്ല. ചിലർ പറയുന്നുണ്ട് പരസ്യം കിട്ടാത്തതിന് കുശുംബാന്ന്. മറുനാടൻ അറിയാവുന്നവർക്കറിയാം, മറുനാടൻ പരസ്യം എടുത്താൽ ആരും തരും.
കാരണം ആളുകൾ കാണുന്നിടത്താണല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ തട്ടിപ്പുകാരുടെ പരസ്യം എടുക്കില്ല. അത് ഞങ്ങളുടെ പോളിച്ച് അത് ഏത് വലിയ കൊമ്പനാണെങ്കിലും തട്ടിപ്പുകാരുടെ പരസ്യം, ഇത് തട്ടിപ്പാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവന്മാർ ഗുണ്ടകളെ വിളിച്ച് എന്നെ തെറി വിളിക്കാൻ തുടങ്ങി, തട്ടിപ്പാന്ന് ബോധ്യമായി. ഇതാ ഞാൻ ആ കരുതിയിരുന്നിട്ട് തട്ടിപ്പാവാം. കാരണം രണ്ട് കാരണം കൂടെ തട്ടിപ്പാന്ന് കരുതി. ഒന്ന്, ഒരു മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ഡയബറ്റീസ് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് ലോകാരോഗ്യ സംഘടന പൊക്കിയെടുത്തോണ്ട് പോയി. ലോകത്ത് ഡയബറ്റീസ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്. ഈ കോവിഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത് ഡയബറ്റീസ് ബാധിച്ചാണ്. അപ്പം ആറ് മാസം ഒരു മരുന്ന് കഴിച്ചാൽ ഡയബറ്റീസ് പൂർണ്ണമായും മാറുമെങ്കിൽ അത് അമേരിക്കക്കാരെ കൊണ്ടുപോകൂലേ? ഈ പറയുന്ന പരബ്രഹ്മയെ 1,000 കോടി കൊടുത്ത് മേടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി അവർക്കത് വിൽക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ തട്ടിപ്പാണ്, യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല രാജ്യത്ത് ഒരിക്കലും മാജിക്കൽ റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞ നിയമമുണ്ട്. ഇതനുസരിച്ച് നമുക്ക് ഒരിക്കലും ഒരു രോഗം പൂർണ്ണമായും ഭേദപ്പെടുന്ന മരുന്ന് കൊടുക്കാൻ നിയമമില്ല. അപ്പം ഞാൻ പരസ്യമൊക്കെ നോക്കി, പരസ്യം ചെയ്തിരിക്കുന്ന നിയമവിരുദ്ധമാണ് തട്ടിപ്പാണ്. മാത്രമല്ല ഒരു കത്ത് വായിച്ചപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, 65,000 രൂപ ഒരു വൃദ്ധൻ മരുന്ന് മേടിച്ചപ്പോൾ തിരിച്ചു കൊടുക്കണം. അയാൾക്ക് മരുന്ന് അസുഖം മാറിയില്ല. അത് അയാൾ ഫോൺ എടുക്കുന്നില്ല, അയാളെ ഗൗനിക്കുന്നില്ല, വേറെ മരുന്ന് തരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഇത് തട്ടിപ്പല്ലേ? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കത്ത് വായിച്ചപ്പോൾ എന്നെ ക്വട്ടേഷൻ വെച്ച് ആളെ വിടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതിയ ആളല്ല ഞാൻ. ഇതുപോലെ തെറിയും ഞാൻ കേട്ടിട്ടുണ്ട്, പറയേണ്ടതുകൊണ്ട് തിരിച്ചു പറയുകയും ചെയ്യും. പിന്നെ ചില കില്ലപ്പട്ടികളോട് ചലയ്ക്കാറില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ധൈര്യവും ഇല്ല. പരബ്രഹ്മ എന്നെ തല്ലാൻ ആളെ നാളെ വിടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തിരുവനന്തപുരത്താണ് എൻ്റെ ഓഫീസ്. തിരുവനന്തപുരത്തെ പട്ടം ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസും കഴിഞ്ഞ് PSC കഴിഞ്ഞ് തൊട്ടടുത്ത് കേന്ദ്രീയ വിദ്യാലയം, അതിനങ്ങോട്ട് കാറുമ്പോൾ മറന്നാടൻ മേലോട് വലിയ ബോർഡ് കാണാം. ഞാനിവിടെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നാളെ ഞാൻ എനിക്ക് ഇവിടില്ലാത്തതാണ്. ഇയാൾ നാളെ എന്നെ തല്ലാൻ വരും എന്ന് പറഞ്ഞ് ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന ആ ശ്യാം എന്ന് പറയുന്നവൻ ഒരച്ഛന് പറഞ്ഞവനാണെങ്കിൽ നാളെ വരണം, ഇവിടെ വന്ന് തല്ലണം, എന്നെ നാവ് വിഴൻ വെല്ലുവിളിച്ചിരിക്കുന്നു. ഈ ഭയന്നൊന്നും അല്ല ഈ പണിക്കിറങ്ങിയത്. എന്നാൽ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, അന്വേഷിക്കാതെ തന്നെ ഈ തട്ടിപ്പാന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് ബോധ്യമായി, ഈ ഗുണ്ടകളെ വിട്ട് തെറി വിളിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയെങ്കിൽ ഇവർ തട്ടിപ്പുകാരാണ്. മരുന്നില്ലാത്ത ഒരു മനുഷ്യന് രോഗം മാറുമെന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാൻ നോക്കുന്നവരെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ പാവപ്പെട്ട് ഈ മനുഷ്യൻ്റെ കഥ മാത്രം എടുക്കൂ, ഈപ്പൻ്റെ കഥ മാത്രം എടുക്കൂ. റെസിഡൻറ്റ് ഹോമിൽ കഴിയുന്ന മനുഷ്യൻ്റെ 65,000 രൂപ അടിച്ചു മാറ്റിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിന് തിരിച്ചു കൊടുക്കണം, അതാണ് മാന്യത. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് ആദ്യത്തെ അഭ്യർത്ഥന, നിങ്ങൾ ആരെങ്കിലും ഈ പരബ്രഹ്മയുടെ ഈ മരുന്ന് മേടിച്ച് കഴിച്ചിട്ട് നിങ്ങളുടെ ഡയബറ്റീസ് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വിശദമായി നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളിവരെ കോൺടാക്ട് ചെയ്തെങ്കിൽ കാശ് അവർ തിരിച്ചു തന്നോ, ഈ വിശദാംശങ്ങൾക്ക് എഴുതി അറിയിക്കണം. shadan@marunadan.in അതാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്, shajan@marunadan.in. ഈ വിലാസത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ രേഖകൾ, നിങ്ങൾ കാശ് മുടക്കി വാങ്ങിയതിൻ്റെ അതെ, നിങ്ങളുടെ മരുന്ന് മാറിയോ പരിശോധിച്ചു നോക്കിയോ, നിങ്ങളുടെ രോഗം മാറിയോ പരിശോധിച്ചു നോക്കിയോ, നിങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവരെന്താണ് നിങ്ങളുടെ പ്രതികരണം, ഓഡിയോ ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി അയച്ചു തരിക. ഇത്തരം തട്ടിപ്പുകാരെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ഇവിടെ ഒരു വാർത്ത കൊടുത്തപ്പോൾ ഭയപ്പെടുത്താൻ വേണ്ടി എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ലടോ, എനിക്ക് വാശിയെ കൂടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എനിക്ക് ആദ്യം എനിക്കറിയില്ലായിരുന്നു തട്ടിപ്പാണോ ഇല്ല, ഞാൻ അന്വേഷിച്ചില്ല. ഒരു കത്ത് വന്നു, ആ കത്ത് എഴുതി ആളുടെ കത്ത് വായിക്കാനുള്ള നിയമപരമായ അവകാശം എനിക്കുള്ളതുകൊണ്ട് വായിച്ചു. ആ മനുഷ്യൻ്റെ അനുഭവമാകാത്ത അദ്ദേഹം എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട ഇല്ല, എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, ഞാൻ അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് പറയുകയും നാവ് പിഴുതെറിയുമെന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം തട്ടിപ്പാണെന്നാണ്, പ്രഥമ ദൃഷ്ടിയാ തട്ടിപ്പാണെന്നാണ്. ആണോ അല്ലയോ എന്ന് ഇനി പരിശോധിക്കും. എന്തായാലും പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും പരാതി ഈ സ്ഥാപനത്തെക്കുറിച്ചുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് നോക്കാം ഇവർ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ്. ഞാൻ എന്തായാലും ഇവരുടെ ആരുടെയും എച്ചിൽ നക്കി ജീവിക്കുന്ന ആളല്ല, ഞങ്ങൾ മറുനാടനും അങ്ങനെയല്ല. അതുകൊണ്ട് ഈ എച്ചിൽ നക്കികളെ അവരതിൻ്റെ പേരിൽ ബൂസ്റ്റ് ചെയ്യാനുണ്ടാവും. ഞാൻ MG ശ്രീകുമാറിൻ്റെ ഒരു വീഡിയോ കണ്ട് നല്ലതാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് അദ്ദേഹം എടുത്തില്ല, ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ പണി എന്ന് പറയുന്നത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാതെ മുമ്പോട്ട് നയിക്കാൻ സഹായിക്കുക എന്നതാണ്. ഇതൊരു തട്ടിപ്പാണ്, ഇതൊരു വെട്ടിപ്പാണ് എന്ന് എനിക്കിപ്പോൾ ഇവരെന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഞാനിതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് ഇവരുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുണ്ടെങ്കിൽ നമ്മൾ വൈരാഗ്യം തീർക്കാൻ ആരും തരരുത്. ജെനുവിനിലേ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ വാങ്ങിയതിൻ്റെ പേപ്പർ വേണം. ചുമ്മാതെ ആരെങ്കിലും പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, നിങ്ങളുടെ അനുഭവം എന്താണ്, അതാണ് എനിക്കറിയേണ്ടത്. മറ്റുള്ളവരുടെ പറയാൻ നിൽക്കേണ്ട, നിങ്ങളുടെ അനുഭവം, നിങ്ങളിത് വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ, നിങ്ങളുടെ അനുഭവം എന്താണ്, അതിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ, കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇവർ വരയ്ക്കും. എന്തായാലും നിയമവിരുദ്ധമായാണ് ഇവർ ഈ വാഗ്ദാനം നൽകുന്നത് തീർച്ചയാണ്. ഇത് വെറുതെ വിട്ടുകൂടാം.